അടിപൊളി ചെടിച്ചട്ടിയാണ്. അതിനാവശ്യമായ 12 ചിരട്ട പാറപ്പൊടിയും 6 ചിരട്ട സിമെന്റ് വാങ്ങേണ്ടത്. അതിനാവശ്യം നമുക്ക് രണ്ടു മൂന്ന് കൂട്ടി മിക്സ് ചെയ്തിട്ട് പാറപ്പൊടിയും സിമെന്റും മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിന്റെ തൊട്ട് വെള്ളം നമ്മൾ ആവശ്യത്തിന് വെക്കുക. കുഴച്ചെടുത്തിട്ട് ഇനി ഉണ്ട് കിട്ടുന്ന പരുവത്തിൽ എടുത്തിട്ട് നമ്മളാണെങ്കിൽ ഇനി ഒരു മോൾഡ് എടുക്കുകയാണ്. ആ മോൾഡ് നമ്മൾ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ചീരിച്ചട്ടിയുടെ മോൾഡാണ്. ആ മോൾഡ് ഞാൻ അതിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ വെക്കുകയാണ്. അതിൻ്റെ പൊക്കത്തിൽ വെയിറ്റും വെക്കുകയാണ്. ഇനി നമ്മൾ ഒരു ഉണ്ട് കിട്ടാൻ പോവാണ്. ഇനി ഉണ്ട് ഉരുട്ടിയിട്ട് നിങ്ങളെല്ലാവരും ഉണ്ട് ഉരുട്ടുമ്പം ഗ്ലൗസും ധരിക്കണം, അല്ലെങ്കിൽ കൈ കൊണ്ടുപോയിരിക്കും. ഇത് കഴിഞ്ഞ് നമ്മളിതിങ്ങനെ ഒന്ന് ചേർത്ത് വെക്കുകയാണ്. ചേർത്ത് വെക്കുകയാണ്. ഒരു ലെയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഈ രണ്ടെണ്ണത്തിൻ്റെ നടുക്ക് പോലെ ഇങ്ങനെ വെക്കുക. ഉരുട്ടി ഉരുട്ടി നമ്മൾ ഇവിടെ പോയി ഇങ്ങനെ ചേർത്ത് ചേർത്ത് വെക്കുക. നമ്മളിപ്പോൾ രണ്ട് ലെയർ കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഇതിൻ്റെ മൂന്നാമത്തെ ലെയറിൻ്റെ നടുക്ക് വരെ നമ്മൾ ഇങ്ങനെ വെക്കുക. നമ്മളിപ്പോൾ രണ്ട് ലെയർ കഴിഞ്ഞിരിക്കുന്നു. ഇനി മൂന്നാമത്തെ ലെയർ വെക്കുകയാണ്. അങ്ങനെ ഞാൻ ഈ ലെയർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുകയാണ്.
നമ്മളിപ്പോൾ ഇത് മോഡ് ഫുൾ കംപ്ലീറ്റ് ആക്കി. ഇനി നമ്മൾ ഇതിനകത്തോട്ട് സിബിൻ ഇടണം. അത് നമുക്കിപ്പോൾ ഇത്ര യൂസ് ആക്കിയായിരുന്നല്ലോ നമ്മളിത്ര ഉണ്ടാക്കാൻ വേണ്ടി. അതിനകത്തോട്ട് ഇച്ചിരി കൂടെ വെള്ളം ഒഴിച്ച് വെള്ളം തുടങ്ങിയോ. നമ്മളിപ്പോൾ യൂസ് ആക്കിയിട്ടുണ്ട്. ഇത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. നമ്മളിത് പൊക്കത്ത് ഗ്രൗട്ട് പോലെ തേച്ചു. അത് കഴിഞ്ഞ് നമ്മളെ വൃത്തിക്ക് ലെവലാക്കി എടുത്തിട്ട് ശേഷം നമ്മളിപ്പോൾ പൊക്കത്ത് ഇങ്ങനെ നല്ലതായിട്ട് ഇങ്ങനെ അമ്മക്ക് തേച്ചിങ്ങനെ തേച്ച ശേഷം നമ്മൾ ഈ പൈപ്പ് ഇങ്ങനെ പൈപ്പ് തുളയിടാൻ വേണ്ടി ഇങ്ങനെ കയറ്റി വെക്കുക. നമ്മൾ ഹോളിട്ടതിന് ശേഷം നമ്മളിത് ഉണങ്ങാൻ വെക്കും. 24 മണിക്കൂർ ഉണങ്ങാൻ വെക്കും. നമ്മൾ ഈ ചടിച്ചട്ടി ഉണങ്ങിയതിന് ശേഷം 24 മണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് എടുക്കുകയാണ്. എടുത്തിട്ട് ഇതിൻ്റെ അകത്തെ മോൾഡെടുക്കുകയാണ്. മോൾഡെടുക്കുന്ന എളുപ്പമാണ്. ഇങ്ങനെ ഇങ്ങനെ കഴിക്കൂടെ കൂട്ടി ചെയ്താൽ മതി. ഓക്കേ, അടിപൊളി ചെടുത്തിട്ട് നമ്മളിതിനകത്ത് തോള ഫുൾ അടച്ചു വെക്കുകയാണ്. സിമിൻ്റ് വെച്ച് സിമിൻ്റ് ടൈറ്റ് ആയിട്ട് തേക്കുകയാണ്. ഇതിനകത്തോട്ട് തേച്ച് ഞാൻ ബ്രഷ് വെച്ച് ടൈറ്റ് ആയിട്ട് തേച്ച് വിളിക്കുക. വൈസിമിൻ അടിച്ചിട്ട് ഉണങ്ങാൻ വേണ്ടി വെക്കുകയാണ്. ആറ് ദിവസം വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ വൈസിംഗ് എടുക്കുകയാണ്. ഇത്ര ലൂസ് മതി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കണേ. അടുത്ത ആഴ്ച വേറെ സ്വയം പിടിക്കന്മാരെയും കൊണ്ട് ഞങ്ങൾ വരും. അതുവരേക്കും